ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ വിലക്കയറ്റം കേരളത്തെ സംബന്ധിച്ച് കേവലം ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത ചെലവ് വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് വിലക്കയറ്റം മാറിയെന്നത് യാഥാർത്ഥ്യമാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ അവഗണിക്കാൻ സാധിക്കില്ല. എന്നാൽ അത് എത്രമാത്രം ഫലപ്രദമാണ് എന്നതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെടുന്നില്ല എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഓഗസ്റ്റ് മാസത്തിലെ കണക്കുകൾ പ്രകാരം കേരളമാണ് ഏറ്റവും ഫലപ്രദമായി വിലക്കയറ്റം പിടിച്ചു നിർത്തിയ സംസ്ഥാനമെന്നാണ് സർക്കാരിന്റെ വാദം. ഈ കണക്ക് പ്രകാരം രാജ്യത്തെ വിലക്കയറ്റത്തോത് 7%. എന്നാൽ കേരളത്തിലാകട്ടെ ഇത് 5.73% മാത്രമായിരുന്നു. സപ്ലൈകോ വഴി നടത്തുന്ന ഇടപെടലും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ നൽകുന്ന അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, മുളക്, മല്ലി, കടല, പരിപ്പ്, വൻപയർ, ചെറുപയർ, തുവരപ്പരിപ്പ് എന്നിവയ്ക്ക് 2016 അധികാരത്തിലെത്തിയതിനു ശേഷം വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. സബ്സിഡി ഇല്ലാതെ വാങ്ങുന്ന ഈ നിത്യോപയോഗ സാധനങ്ങൾക്കും കമ്പോള വിലയേക്കാൾ കുറവ് പണം നൽകിയാൽ മതിയെന്നും സപ്ലൈകോ അധികൃതർ പറയുന്നു. വിലക്കയറ്റത്തിൻ്റെ കാലത്ത് സപ്ലൈകോ ആശ്വാസമാണെന്ന് പതിവായി സപ്ലൈകോ വഴി നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന ജനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ 60 രൂപ 70 രൂപയുള്ളൂ, പുറത്താണെങ്കിൽ 90 രൂപ 100 രൂപ 110 രൂപ വില വരും. അപ്പോൾ അതിന് വ്യത്യാസമുണ്ട്, ലാഭമുണ്ട്. അരിയാണെങ്കിൽ തന്നെ സബ്സിഡി ഇടണമുണ്ട്, നമുക്ക് അത്യാവശ്യം വില കുറച്ച് കിട്ടുമല്ലോ. സാധാരണ കുടുംബത്തിന് അത്യാവശ്യം 10 രൂപ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് വാങ്ങിക്കും. പുറത്തിപ്പോൾ 45 രൂപ 46 രൂപ സാധാരണ ജയായിരിക്കൊക്കെ ഉണ്ട്. ഇവിടെ 25 രൂപ. വില നമുക്ക് എല്ലാ കടകളും അപേക്ഷിച്ച് നമുക്ക് അത്യാവശ്യം വില കുറവൊക്കെ ഉണ്ട്. നമുക്ക് കടയിൽ നിന്ന് പരമാവധി കുറവുണ്ട്. ഇപ്പൊ അരിയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് 25 രൂപയ്ക്ക് അങ്ങനെയാണല്ലോ. കടയിൽ നിന്നാവുമ്പോൾ അതിലും റേറ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓരോന്നിനും 40 അങ്ങനെ അങ്ങനെ ജയരിക്കാണെങ്കിലും ഇവിടെ വില കുറവുണ്ട്. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. 15-ാം തീയതി വരെ 5 കിലോ, 16-ാം തീയതി ആകുമ്പോ 5 കിലോ കൂടി കിട്ടും. അത് 23 രൂപ ആണ് 1 കിലോ. വലിയ കുഴപ്പമില്ല. സാധാരണക്കാർക്കൊക്കെ നല്ല അസരി അസൽ അരിയാണ് ഞാൻ ഉപയോഗിക്കുന്നതാണത്. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ പഞ്ചസാര 23 രൂപ, മുളക് അങ്ങനെ വലിയ തെറ്റില്ല. സാധാരണക്കാർക്ക് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കഴിഞ്ഞുകൂടാ. പക്ഷേ ലാവിഷായിട്ട് കിട്ടില്ലെന്ന് മാത്രമേ, മാസത്തിൽ 1 പ്രാവശ്യം കിട്ടും. ഒരു 500 രൂപക്ക് സാധനം മേടിക്കുകയാണെങ്കിൽ ആ 500 രൂപ തന്നെ നമുക്ക് ഇവിടെ ചിലവാകും. പക്ഷേ അത് 1 കിലോ വെളിച്ചെണ്ണേ കിട്ടുള്ളൂ. സബ്സിഡി 1 കിലോ വെളിച്ചെണ്ണ കൊണ്ടൊന്നും നമുക്ക് ഒരു മാസം തികയില്ല. പഞ്ചസാര അതേപോലെ തന്നെ 1 കിലോ കിട്ടുള്ളൂ. ലാവിഷായിട്ട് കിട്ടും, പക്ഷേ അതിനൊക്കെ കാശ് കൂടുതൽ കൊടുക്കും. ഒരു പരിധിവരെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടുന്നുണ്ട്. എന്നാൽ സപ്ലൈകോയെയും റേഷൻ കടകളെയും ആശ്രയിക്കാത്ത ഇടത്തരം മേൽത്തരം വരുമാനക്കാരും ആശ്രയിക്കുന്ന മൊത്ത ചില്ലറ വ്യാപാര കച്ചവട കേന്ദ്രങ്ങളിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല. വിലക്കയറ്റം തങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് കച്ചവടക്കാരും പറയുന്നത്. പച്ചക്കറി വിപണിയുടെ കാര്യവും വ്യത്യസ്തമല്ല. ആ വില കൂടുമ്പോൾ ബുദ്ധിമുട്ടാണ്. കച്ചവടം കുറയാണ്. കച്ചവടം ആളുകൾ വരല് ഭയങ്കര കുറവാണ്. ബിസിനസ് കുറച്ച് കുറഞ്ഞേക്കാണ്. ഇപ്പൊ വില കൂടിയ കാരണമുണ്ട്. അവിടെ സാധനങ്ങൾ മഴ പെയ്ത് നശിച്ചുപോയെന്ന് പറയണത്. ഇത് മൈസൂര് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നത് ഇല്ലല്ലോ. കൃഷി ആവുമ്പോ റെഡി ആവും പറയണം. ഞാൻ ഒരു 2 ആഴ്ച കൂടി കഴിയുമ്പോൾ കൂടി വില കുറയുന്നൊക്കെയാണ് പറയുന്നത്. ഐറ്റംസ് എല്ലാം ആവും, അപ്പൊ വില കുറയുമെന്നാണ് പറയുന്നത്. വില കൂടിക്കഴിഞ്ഞാല് ബുദ്ധിമുട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ. വില കൂടിക്കഴിഞ്ഞാൽ മേടിക്കാൻ വരുന്നവനിക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വലിയ വിലക്ക് വിൽക്കാനും പറ്റൂല. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 ലക്ഷം രൂപ കൊടുക്കേണ്ടത് 3 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുന്നു. മനസ്സിലായോ? അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയുണ്ട്, കുറേ അധികമുണ്ട്. കാശ് കൊടുക്കാൻ പറ്റണല്ലോ. കാരണം ഇരട്ടിയിലും കൂടുതൽ വിലയുണ്ടല്ലോ. മുളകിനൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഇതിന് 330 എഴുതി വെച്ചേക്കണത്. 200 താഴെ ഇരുന്ന് മുളക് സകല സാധനങ്ങളും വില കൂടുതലാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരും പറഞ്ഞില്ല മേടിക്കാൻ. അരി കിട്ടാനില്ല. ഈ ജയ അരിയും സുലേഖ അരിയൊന്നും കിട്ടാനില്ല. സാധനം കിട്ടാനില്ല. 1,400-1,500 രൂപ ഉണ്ടായിരുന്ന ഓയിലൊക്കെ ഇപ്പൊ 2,500 രൂപ. പെട്ടിയുടെ വില 600 ചില്ലാൻ രൂപ ഉണ്ടായിരുന്ന സാധനമാണ്. ഇപ്പൊ ഞാൻ വന്നിട്ട് 1,040 ഉള്ളത് പെട്ടി. 600 ചില്ലാൻ രൂപ ഉണ്ടായിരുന്ന സാധനം 1,040 രൂപ. ഇനിയും കൂടുന്നു പറഞ്ഞത്. എടുത്തു വെച്ച് ഓരോരുത്തരും എടുത്തു വെച്ച് എടുത്തു. നമ്മളൊരു പണ്ട് വേണ്ടേ. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിനാശവും എണ്ണവില വർധനവുമാണ് പച്ചക്കറി വിലയെ ബാധിക്കുന്നത്. പച്ചക്കറിയുടെ വില വർധനവ് പിടിച്ചു നിർത്തുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ല. പച്ചക്കറിയുടെ വില വർധനവ് സാധാരണക്കാരുടെ ജീവിത ചെലവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും വില കൂടുതലാണ്.
ക്യാരറ്റ് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ വിലയൊക്കെ അതൊക്കെ തന്നെയാണ്, വില മൊത്തത്തിൽ കൂടുതൽ തന്നെയാണ് എല്ലാത്തിനും സാധനങ്ങൾ. ആ എല്ലാത്തിനും വില കൂടുതലല്ല, അത് ചോദിക്കുന്നു ഇനി ചോദിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങിയത്. അല്ലാതെ തക്കാളിക്ക് തക്കാളി തന്നെ വേണമല്ല, വില പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ എല്ലാ സ്ഥലത്തിലും മുരിങ്ങക്കായക്ക് ഇപ്പൊ ഇന്നത്തെ കുറച്ച് വില കുറഞ്ഞു, 80 ഇപ്പൊ 100-100 മേലായിരുന്നു, ഇവിടെ ഇപ്പൊ 80 രൂപ മുരിങ്ങക്ക ഹോൾസെയിൽ വില. ഇവരുടെ കുറച്ചുകൂടി കൂടുതലായിരിക്കും, റീറ്റെയിൽ ആകുമ്പോൾ 100 കൂടുതലായിരിക്കുള്ളൂ. പച്ചക്കറി ഉൾപ്പെടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് സർക്കാർ നടത്തിയ ഇടപെടൽ എത്രമാത്രം ഫലപ്രദമായി എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ മഴ പെയ്യണമെന്നില്ല, വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇപ്പം അടുത്ത സംസ്ഥാനങ്ങളായാലും സംസ്ഥാനങ്ങളിൽ മഴ പെയ്ത് അവിടെ കൃഷി പോയി എങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പോകും. അപ്പോൾ അപ്പോഴും നമുക്കാണ് എങ്ങനെ വന്നാലും നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് ഇവിടെ കൃഷി ഈ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ കൃഷിയില്ല. എന്തെങ്കിലുമൊക്കെ കൃഷികളുണ്ട് എന്നുള്ളതല്ല, അതെല്ലാം നമുക്ക് വേണ്ടുന്നതല്ല. കുമ്പളങ്ങ, മത്തങ്ങ, പടവലങ്ങ അതെല്ലാം ഇവിടെയുള്ളത്. പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട് അതെല്ലാം നമ്മുടെ തമിഴ്നാട്ടിനെയും കർണാടകത്തിനെയും ആശ്രയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വില പെട്ടെന്ന് ഇത്തരം പ്രകൃതിയുടെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അത്. ഇപ്പോൾ കേരളത്തിൽ കൃഷി ഇപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്ന 40% കൃഷി ചെയ്യാൻ അനുയോജ്യമായ ജില്ലകളൊക്കെ ഉണ്ട്. കോട്ടയം ജില്ല, തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല, അങ്ങനെ ഇടുക്കി ജില്ല ഒക്കെ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളാണ്. പക്ഷേ അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം കിട്ടണില്ല എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ കൃഷിയിലൊന്നും ഇടുക്കി ജില്ലയൊക്കെ നന്നായിട്ട് ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ഒക്കെ കൃഷി ചെയ്തിരുന്നവരാ. ഇപ്പൊ അതൊന്നും ഇങ്ങോട്ട് വരണില്ല. വിലക്കയറ്റം കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, അതൊരു ദേശീയ വിഷയം കൂടിയാണ്. എണ്ണവില വർധനവ്, രൂപയുടെ വിലയിടിവ്, കാലാവസ്ഥാ വ്യതിയാനം, കാരണങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. കേരളത്തെ സംബന്ധിച്ച് വിലക്കയറ്റത്തിൽ രക്ഷപ്പെടാൻ ഏക മാർഗം ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ്. ആ നിലയിൽ വേണം ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ രാജീവിനൊപ്പം ദിബിൻ മാനന്തവാടി, യു ടോക്ക്.